സദർശവാക്യങ്ങൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നാം ഈ പഠന തുടർച്ചയുടെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം സദർശവാക്യങ്ങൾ മൂന്നാം അധ്യായം മകനെ എൻ്റെ ഉപദേശം മറന്നുപോകരുത് എന്ന് പറഞ്ഞു അപ്പൻ മകനുമായി ഇടപെടുന്ന ആ ഇടപെടലിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ച് ആരംഭിച്ചു മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങൾ ആ പിതൃസ്നേഹത്തിൻ്റെ ആ പിതൃവാത്സല്യത്തിൻ്റെ ആ പിതൃ ആഴമേറിയ പുതുതലങ്ങളിലേക്ക് നമ്മെ നടത്തുന്ന അനുഭവങ്ങളാണ് അതിൽ ശ്രദ്ധേയമായ ചില ഓർമ്മപ്പെടുത്തലുകൾ ആ അപ്പൻ മകന് നൽകുന്നത് അന്ന് തൻ്റെ ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരു നേർചിത്രം വരച്ചു കാട്ടിക്കൂടിയാണ് അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഉന്നരുത് യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയുള്ള ആരാധനയും വിശ്വസ്തയും ഇടപെടലുമാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൽപ്പനകളുടെ സംഗ്രഹം ചോദിച്ചപ്പോൾ കർത്താവ് വളരെ ലളിതമായി പറഞ്ഞു നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇതാണ് ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തേതോട് സമം അതായത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവാശ്രയം കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത് ബൗദ്ധികവാദങ്ങളും ഭൗതികതയും വർദ്ധിച്ചു വരുമ്പോൾ സ്വയം തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ആരാധിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ദൈവസന്നിധിയിൽ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ കുറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സദൃശവാക്യക്കാരൻ്റെ ഇടപെടൽ ആഴമായി നാം തിരിച്ചറിയേണ്ടത് ഒന്നാമത് സദൃശവാക്യക്കാരൻ അഞ്ചാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക മനുഷ്യൻ്റെ ആശ്രയങ്ങൾ ചിലപ്പോൾ അവൻ അവൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നു എന്നാൽ സമ്പത്ത് കഴുകനെപ്പോൾ പറന്നുയരുവാൻ ചില നിമിഷങ്ങൾ മതി എന്നവൻ മറക്കുന്നു ചിലപ്പോൾ അവൻ അവൻ്റെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്നു പല കാര്യങ്ങളും പക്ഷേ വിദ്യാഭ്യാസത്തിന് അവന് നൽകുവാൻ കഴിയുന്നില്ല ചില രഥങ്ങളിലും കുതിരകളിലും ശക്തിയിലും ആശ്രയിക്കുന്നു രഥങ്ങളും കുതിരകളും പോയി മറിയുവാനും ശക്തി ക്ഷയിക്കുവാനും നിമിഷങ്ങൾ മതി ചിലർ അവരുടെ സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്നു ആ സൗന്ദര്യം നഷ്ടപ്പെടാനും നിമിഷങ്ങൾ മതി ചിലർ അവരുടെ ബന്ധുബലത്തിലും സുഹൃത്ത് ബലത്തിലും അവർ അഭിമാനിക്കുന്നു ആശ്രയിക്കുന്നു എന്നാൽ ബന്ധുബലവും സുഹൃത്ത് ബലവും നഷ്ടപ്പെടുവാനും ഒരു സംഭവം മതി ഒരു ചെറിയ കാരണം മതി എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക വയ്ക്കുക എന്ന് തീവ്രമായ വാഞ്ചയോടെ അപ്പൻ മകനോട് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കണം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയം വയ്ക്കുക ഈ വാക്കിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവച്ചത് ഒരിക്കൽ നാം പങ്കുവച്ചതാണ് ഒരു നാൾ താനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവഗാഹമായ ഒരവലോകനത്തിന് അയാൾ തയ്യാറായി ആ അവലോകനത്തിൻ്റെ മധ്യേ അയാൾ സ്വയം ചോദിച്ചൊരു ചോദ്യമാണിത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എത്ര ശതമാനം സ്ഥാനമുണ്ട് ഞാൻ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചറിവായിരുന്നു ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവും താൻ കൊടുത്തിട്ടില്ല നൂറ് ശതമാനം ഞാൻ ഞാൻ മാത്രം എൻ്റെ സ്വന്തം വിവേകത്തിൽ മാത്രം ഞാൻ ഊന്നി ജീവിക്കുന്ന അനുഭവം എൻ്റെ കഴിവിൽ ഞാൻ ഊന്നി ജീവിക്കുന്ന അനുഭവം അങ്ങനെ കുറേ നാളുകൾ മുമ്പോട്ട് പോയി ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവ അറിവ് പരിജ്ഞാന തൃക്ഷണ ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് ഈ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ തിരിച്ചറിവിൻ്റെ മധ്യേ ദൈവം എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുവാനായി തുടങ്ങിയ നിമിഷങ്ങൾ ആ നിമിഷങ്ങളെക്കുറിച്ച് ആ മനുഷ്യൻ പറയും ഞാനിങ്ങനെ പറയും എൺപത് ശതമാനം അപ്പോഴും ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ പ്രതീക്ഷകൾ എൻ്റെ ആശ്രയങ്ങൾ എൻ്റെ ജീവിതം പക്ഷെ ദൈവത്തിന് ഇരുപത് ശതമാനം ഞാൻ സ്ഥാനം കൊടുത്തിരുന്നു കാലം പിന്നെയും മുന്നോട്ട് പോയി ദൈവവുമായിട്ടുള്ള ബന്ധം അത് ബൗദ്ധികമായ ഒരു അനുഭവം എന്നത് താണ്ടി അത് ആത്മാർത്ഥമായ ഒരു ജീവിതാനുഭവമായി മാറി ദൈവത്തെ ഞാൻ കൂടുതൽ അറിയുവാൻ ദൈവത്തെ ഞാൻ കൂടുതൽ ആസ്വദിക്കുവാനായി തുടങ്ങി ആ ആസ്വാദനത്തിൻ്റെ നിമിഷങ്ങളെ ആ ആസ്വാദനത്തിൻ്റെ അനുഭവങ്ങളെ വിലയിരുത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അല്പം കൂടി സ്ഥാനം നൽകുവാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ അൻപത് ശതമാനം ഞാൻ അൻപത് ശതമാനം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ പ്രതീക്ഷകൾ അൻപത് ശതമാനം ദൈവം ദൈവമേ നിൻ്റെ ഹിതം പോലെ നിത്യം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ആ ഹിതവും എൻ്റെ ഹിതവും ഒന്നായിരിക്കണമെന്ന് എനിക്ക് ഒരു വാശിയുള്ളതുപോലെ എനിക്ക് ഒരു ആഗ്രഹമുള്ളതുപോലെ കാലം പിന്നെയും മുമ്പോട്ട് പോയി എൻ്റെ ദൈവാൻവേഷണം പിന്നെയും മുമ്പോട്ട് പോയി ഞാൻ ദൈവത്തെ മനസ്സിലാക്കുന്നത് ഞാൻ ദൈവത്തെ തിരിച്ചറിയുന്നത് പിന്നീട് വ്യത്യാസങ്ങളുണ്ടായി ഒടുവിൽ എൺപത് ശതമാനം ദൈവം ഇരുപത് ശതമാനം ഞാൻ എൻ്റെ ചെറിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ചെറിയ മോഹങ്ങളുണ്ടായിരുന്നു എൻ്റെ ചെറിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു എൻ്റെ ചെറിയ ജീവിത ക്രമങ്ങളുണ്ടായിരുന്നു പക്ഷെ കൂടുതലും ദൈവമേ നിൻ്റെ ഇഷ്ടം തന്നെ നിൻ്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവ തിരുസന്നിധിയിൽ വിനയപ്പെടുവാൻ ദൈവ വിധേയപ്പെടുവാൻ ഞാൻ തയ്യാറായി കുറേ നാൾ കൂടി കഴിഞ്ഞു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി സദൃശവാക്യക്കാരൻ പറയുന്നതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിപ്പാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ ഇടപെടൽ പൂർണ്ണമായി ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ദൈവം പൂജ്യം ശതമാനം ഞാൻ പോലോസപ്പോസിനോടുകൂടെ ഞാൻ പാടുവാൻ ആരംഭിച്ചു ഞാനല്ല ഇനി ഞാനല്ല യേശു അത്രേ എന്നിൽ ജീവിക്കുന്നു ഞാനല്ല ഇനി ഞാനല്ല ദൈവം അത്രേ എന്നിൽ ജീവിക്കുന്നു അതിനർത്ഥം ദൈവമേ എൻ്റെ സ്വപ്നങ്ങൾ നീ മാറ്റണം അവിടെ നിൻ്റെ സ്വപ്നങ്ങൾ നീ നിറയ്ക്കണം എൻ്റെ പ്രതീക്ഷകൾ നീ മാറ്റണം അവിടെ നിൻ്റെ പ്രതീക്ഷകൾ നിറയ്ക്കണം എൻ്റെ സ്വാർത്ഥ മോഹങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ സ്വയ ഊന്നലുകൾ ആ ഊന്നലുകളെ മാറ്റി ദൈവിക നിറവിനാൽ ദൈവിക ഊന്നലുകളാൽ ദൈവപ്രതീക്ഷകളാൽ നിറയ്ക്കണം സദൃശവാക്കാരൻ അതുതന്നെയാണ് അതുതന്നെയാണ് പ്രിയ മകനോട് പറയുന്നത് മകനെ നീ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടല്ല മറ്റെല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും നിൻ്റെ ശ്രദ്ധ നീ ചിലവാക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തിലും കൂടെ ആയിക്കൊള്ളട്ടെ എന്നതല്ല വളരെ ആഴമേറിയ ഒരു ഒരോർമ്മപ്പെടുത്തലാണിത് പൂർണ്ണ ഹൃദയത്തോടെ എഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് ആറാം വാക്യത്തിൽ അല്പം കൂടി ആഴമായി ഈ ദൈവീക ബന്ധത്തെ ദൈവവുമായിട്ടുള്ള ഇടപെടലിനെ ദൈവവുമായിട്ടുള്ള ജീവിതത്തെ അപ്പൻ മകന് വിവരിച്ചു കൊടുക്കുകയാണ് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും എന്തായിരിക്കണം ദൈവവുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണം ജ്ഞാനവും ആയിട്ടുള്ള ബന്ധം വളരെ ലളിതമായി ആ അപ്പൻ പറയുകയാണ് മകനെ ഞാൻ പറയുന്നത് മറന്നുപോകരുത് എന്ന ഓർമ്മപ്പെടുത്തലുമായി അവൻ്റെ ജീവിതത്തിലേക്കിടപെട്ട ആ അപ്പൻ പറയുകയാണ് എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക നീ എവിടേക്കൊക്കെ യാത്ര ചെയ്താലും നിൻ്റെ ജീവിതം ഏത് വഴികളിലൊക്കെ തിരിഞ്ഞാലും എല്ലാ എല്ലായിടങ്ങളിലും ദൈവത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കുക ദൈവത്തെക്കുറിച്ച് നിരന്തരം നനച്ചു ആ അനുഭവമാണ് പലപ്പോഴും ഓരോ ചുവട് നാം എടുക്കുമ്പോഴും ദൈവം നടത്തുന്ന ചുവട് ഏത് എന്ന് ചോദിക്കുവാൻ നമുക്കാകണം എന്ന ഓർമ്മപ്പെടുത്തൽ ഓരോ പ്രവൃത്തി നാം ചെയ്യുമ്പോഴും ഒരുപാട് കൊച്ചു കുട്ടികൾ അവരുടെ കയ്യിൽ ഒരു ബാൻഡ് ഇടാറുണ്ട് ഡബ്ല്യു ഡബ്ല്യു ജെ ഡി നാലക്ഷരങ്ങളാണ് ആ ബാൻഡിലുള്ളത് ആ നാലക്ഷരങ്ങൾ ഇതാണ് വട്ട് വുഡ് ജീസസ് ഡു ഈ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ യേശു എന്താവും ചെയ്യുക മൂന്ന് വഴികൾ എൻ്റെ മുമ്പിലുള്ളപ്പോൾ ഏത് വഴിയിലേക്ക് പോകണമെന്നറിയാതെ ഞാൻ പകച്ചു നിൽക്കുമ്പോൾ അതേശുവാണെങ്കിൽ യേശു ആണെങ്കിൽ യേശു എന്താവും ചെയ്യുക ജീവിതത്തിൻ്റെ ഓരോ ചുവടിലും അത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന അതിപ്രധാന മുഹൂർത്തങ്ങളിൽ മാത്രമല്ല നിരന്തരമുള്ള ഓരോ ചുവടിലും ദൈവത്തെ ധ്യാനിച്ച് ദൈവത്തെ നനച്ച് എല്ലാ വഴികളിലും ദൈവ വഴികളിൽ നടക്കുന്ന ജീവിതത്തിൻ്റെ അഴമേറിയൊരു അനുഭവത്തെക്കുറിച്ചാണ് ആ അനുഭവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അപ്പൻ മകനെ ഉപദേശിക്കുന്നത് എല്ലാ വഴികളിലും പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ ദൈവ ധ്യാനത്തോടെ എഴുന്നേൽക്കുക ദൈവമേ ഒരു പുതിയ ദിനം എനിക്ക് ലഭിച്ചിരിക്കുന്നു ആ ദിനം എപ്രകാരം ജീവിക്കണമെന്ന് ആ ദിനം എന്ത് ചെയ്യണമെന്ന് ആ ദിനം ആരോടൊക്കെ ഇടപെടണമെന്ന് ആ ദിനം എങ്ങനെ ഏറ്റവും അർത്ഥപൂർണമാക്കാമെന്ന് നിൻ്റെ നിലവുകളെ നിൻ്റെ ചിന്തകളെ എനിക്കും തരയണമേ ജീവിതത്തിൽ മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും ആ ദിവസത്തിൽ അനവധി അനവധി സാധ്യതകളാണ് ആ സാധ്യതകളിൽ ഓരോന്നും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തെക്കുറിച്ചുള്ള നിലവുകളോടെ ദൈവചിന്തയോടെ ഈശ്വരചിന്തയോടെ ജീവിപ്പാൻ കഴിഞ്ഞാൽ ഈശ്വരചിന്ത ഇതൊന്നേ മനസ്സിന് ശാശ്വതം ഈ ഉലകിൽ എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ മധ്യേ ശാശ്വതമായ ഈശ്വരചിന്തയോടെ ഓരോ തീരുമാനങ്ങൾ എടുത്താൽ തെറ്റിലേക്കും തിന്മയിലേക്കും വഴുതി വീഴുവാനുള്ള സാധ്യതകളും സ്വാധീനങ്ങളും കുറവായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ദയയും വിശ്വസ്ഥതയും മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന നിദാനങ്ങളാകണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴും താൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയും ദൈവാശ്രയത്തോടെ ആയിരിക്കുന്നത് പോലെ തന്നെ താൻ സംസാരിക്കുന്ന ഓരോ വാക്കും ദൈവാശ്രയത്തോടെയാണോ എന്ന് വിചിന്തനം ചെയ്യുവാൻ നമുക്കാകുന്നു എല്ലാ വാക്കുകളും അത് ദൈവത്തെ നനച്ചുകൊണ്ട് നാം ചെയ്യുകയാണെങ്കിൽ ആരെയും വേദനിപ്പിക്കാതെ ആർക്കൊക്കെ സാന്ത്വനമാകുമോ അവിടെയൊക്കെ സാന്ത്വനമാകുവാൻ ആർക്കൊക്കെ കണ്ണീരൊപ്പലിൻ്റെ അനുഭവമാകുമോ അവിടെയൊക്കെ കണ്ണുനീരൊപ്പലിൻ്റെ അനുഭവമാകുവാൻ ഈ ദൈവത്തെ നനച്ചുകൊണ്ടുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മെ സഹായിക്കും അവ നിൻ്റെ പാതകളെ എപ്പോഴും നേരെയാക്കും കാരണം വക്രവഴികളെക്കുറിച്ച് വളഞ്ഞ വഴികളെക്കുറിച്ച് ഒരുപാട് അപ്പൻ മകനോട് പറഞ്ഞു കഴിഞ്ഞു വക്രത വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും തിന്മയിലേക്ക് മാടി വിളിക്കുന്നതും ആ മാടി വിളിക്കലിന് വിധേയരായി ചെന്നുപെട്ടുപോവുകയാണെങ്കിൽ ജീവിതം തന്നെ നാശവും നഷ്ടവുമായി മാറുന്നതിനെയും കുറിച്ചും ഓർമ്മപ്പെടുത്തി അപ്പൻ മകനെ മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം പറയുകയാണ് ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിപ്പാൻ നിനക്കായാൽ ഈശ്വര ചിന്തയോടെ ജീവിപ്പാൻ നിനക്കായാൽ ഓരോ ചുവടിലും വഴി നടത്തുന്ന ദൈവകൃപയുടെ ആഴങ്ങൾ അനുഭവിച്ച് ജീവിപ്പാൻ നിനക്കായാൽ അവിടെ നിൻ്റെ പാതകളെ നേരെയാക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും മാ നിന്ന് കാണുന്നൊരു ദൈവമല്ല മറിച്ച് ക്രിയാത്മകമായി നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന നമ്മുടെ പാതകളെ വക്രതകളിലേക്ക് വീണുപോകാതെ സംരക്ഷിക്കുന്ന നമ്മുടെ വഴികളെ സുരക്ഷിതത്വത്തോടെ സൂക്ഷിക്കുന്ന പരിചയായി മാറുന്ന വഴികാട്ടിയായി മാറുന്ന കാവൽക്കാരനായി മാറുന്ന പണിയുന്നവനായി മാറുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ആഴങ്ങൾ മുൻ അറിയിപ്പുകളെന്ന വണ്ണം അതിനോട് ചേർന്ന് തന്നെ അപ്പൻ മകനോട് പറയുകയാണ് നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് ദൈവത്തെക്കാൾ നീ ഞാനി എന്ന് നിനക്ക് തോന്നുമ്പോഴാണ് നിൻ്റെ തീരുമാനങ്ങളാണ് ശരി എന്ന് നിനക്ക് തോന്നുമ്പോഴാണ് നിൻ്റെ തീരുമാനങ്ങളാണ് ശരിയായ വഴി എന്ന് നിനക്ക് തോന്നുമ്പോഴാണ് പലപ്പോഴും തിന്മയിലേക്ക് അരുതാത്ത ഇടങ്ങളിലേക്ക് പുകരുതാത്ത പന്ഥാവുകളിലേക്ക് പോകുവാൻ നീ പ്രേരിതനാകുന്നത് അതുകൊണ്ട് ഏഴാം വാക്യത്തിൽ ഒരപ്പൻ ഒരു മകന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും ആഴമേറിയ ഉപദേശങ്ങളിൽ ഒന്ന് നൽകുകയാണ് യഹോവയെ ഭയപ്പെടുക ദോഷം വിട്ടുമാറുക യഹോവയെ ഭയപ്പെടുക ദോഷം വിട്ടുമാറുക യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ദൈവം കാണുന്നവനാണ് സൃഷ്ടാവായ ദൈവം അറിയുന്നവനാണ് ആ ദൈവ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ മനസ്സിനെ നോവിപ്പിക്കാതെ ദൈവത്തിൻ്റെ ഹൃദയത്തെ നോവിപ്പിക്കാതെയുള്ള ജീവിതത്തിൻ്റെ ആഴമേറിയ അനുഭവം എപ്പോഴാണ് ദൈവഹൃദയം നോവുന്നത് വളരെ കാതലായ ഒരു ചോദ്യമാണിത് പാൻഡമോണിയം സാത്താൻ തൻ്റെ എല്ലാ അനുയായികളെയും കൂട്ടിവരുത്തി ഒരുമിച്ച് ഒരു ചിത്രം ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എന്ന തൻ്റെ ശ്രദ്ധേയമായ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു ആ കൗൺസിലിൻ്റെ പാൻഡമോണിയം ചർച്ചയുടെ കാതൽ ഇതാണ് ദൈവത്തെ എങ്ങനെ പരാജയപ്പെടുത്താം ദൈവത്തിൻ്റെ ഹൃദയത്തെ എങ്ങനെ നൊമ്പരപ്പെടുത്താം ചർച്ചകൾ ഒരുപാട് നടന്നു ചിലവർ പറഞ്ഞു നമുക്ക് ദൈവത്തോട് യുദ്ധം ചെയ്താലോ തിന്മയുടെ ശക്തികൾ മുഴുവനും ഒരുമിച്ച് ചേർന്ന് നന്മയുടെ ശക്തിക്കെതിരെ ഒരു യുദ്ധം ആളുകൾ പറഞ്ഞു മണ്ടത്തരം പറയാതിരിക്കണം ദൈവം അതിശക്തനാണ് നാം എത്രയൊക്കെ യുദ്ധം ചെയ്താലും ആത്യന്തികമായ വിജയം ദൈവത്തിന് ആയിരിക്കും അങ്ങനെ ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ തിന്മയുടെ സ്വാധീന ശക്തികൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒടുവിൽ നാവിൽ തേരൂറുന്ന അവരിൽ പ്രധാനിയായ ഒരാൾ എഴുന്നേറ്റു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം ദൈവത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനുമായി സമയം ചെലവഴിക്കുന്നത് എത്ര സന്തോഷമാണ് ഏതൻ തോട്ടത്തിലേക്ക് സായാന്ന സവാരിക്കിറങ്ങുന്ന ദൈവം അദാമിനോടും അവയോടും സല്ലപിക്കുന്ന സല്ലാപയാത്രകൾ ആ ദൈവഭയത്തോടുകൂടി അവർ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ആ കാഴ്ചകൾ അത് അസൂയ നിറഞ്ഞ മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഞാൻ പറയാം ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരുമ്പോൾ മനുഷ്യൻ ഒളിച്ചിരിക്കണം ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ഭയഭക്തി ബഹുമാനാദരോടുകൂടി കടന്നു വരുന്നതിന് ശേഷം പകരം എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം ജീവിതം ചൂടുപിടിച്ച് ഓടുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റും മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ട് ആത്മാവിന് ചൂടുപിടിച്ച് നടക്കുന്നവർ മനസ്സിന് ചൂടുപിടിച്ച് നടക്കുന്നവർ ശരീരത്തിന് ചൂടുപിടിച്ച് നടക്കുന്നവർ സ്വച്ഛന്ദതയും സ്വസ്ഥതയും എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് പേർ ഇവിടെ ഇതാ യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറി ജീവിക്കുന്ന അവസ്ഥ എൻ്റെയും നിങ്ങളുടെയും ജീവിത അവസ്ഥയാണെങ്കിൽ അത് അസ്ഥിക്ക് തണുപ്പ് ലഭിക്കുന്ന അനുഭവമാകും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ അസ്ഥിക്ക് തണുപ്പ് ലഭിക്കുന്ന അനുഭവത്തിൻ്റെ ആഴമേറിയ ആഴമേറിയ വാഗ്ദത്വം യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അത് വ്യക്തി ജീവിതത്തെ മാത്രമല്ല നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അത് കുടുംബജീവിതത്തിന് തന്നെ ആരോഗ്യവും കുടുംബജീവിതത്തിന് തന്നെ തണുപ്പും നൽകുന്ന അനുഭവമാണ് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുന്ന അനുഭവം ഓരോ വിവാഹ ശുശ്രൂഷയിലും അതുകൊണ്ട് തന്നെ നാം ദമ്പതികളെ ഓർമ്മപ്പെടുത്താറുണ്ട് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ആ നന്മയുടെ അനുഭവം എന്താണ് യഹോവ യഹോവാഭയത്തിൻ്റെ അനുഭവം എന്താണ് നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും യഹോവാഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും ആ അനുഗ്രഹത്തിൻ്റെ ആഴങ്ങൾ നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകുന്ന അനുഭവം നീ കാണുമെന്നുള്ള വലിയ വാഗ്ദത്വം യഹോവയിൽ ആശ്രയം വെച്ച് ആരംഭിക്കുന്ന ആ അനുഭവം ആ തണുപ്പിൻ്റെ അനുഭവം അത് വ്യക്തിജീവിതത്തെ മാത്രമല്ല അത് ജീവിത പങ്കാളികളെ മാത്രമല്ല അത് മക്കളെ മാത്രമല്ല അത് മാതാപിതാക്കളെ മാത്രമല്ല അത് തലമുറകളെ മക്കളുടെ മക്കളെ മാത്രമല്ല ആ ദേശത്തിൻ്റെ തന്നെ സമാധാനത്തിനും ദേശത്തിൻ്റെ തന്നെ സമൃദ്ധിക്കും സ്വാധീനമായി മാറുന്നു ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതോടൊപ്പം തന്നെ ദോഷം വിട്ടുമാറുക എന്ന് പറയുന്ന അനുഭവം ഇത് രണ്ടും ഒരുമിച്ച് പോവുക അസാധ്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് എനിക്ക് ദൈവവും വേണം ലോകത്തിൻ്റെ എല്ലാ തിന്മകളും വേണം ദൈവവഴിയും വേണം ദുഷ്ടതയുടെ എല്ലാ സ്വാധീനങ്ങളും വേണം ദൈവത്തെ ഭയപ്പെടുകയും വേണം എന്നാൽ തിന്മയുടെ ഈ കരാളഹസ്തത്തിൻ്റെ ആസ്വാദനത്തെ ഉപേക്ഷിക്കുവാൻ സന്നദ്ധനുമല്ല ആ അനുഭവത്തെയാണ് അസാധ്യം എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ സദൃശവാക്യക്കാരൻ അപ്പൻ്റെ വേദനയായി അപ്പൻ്റെ രോദനമായി അപ്പൻ്റെ പരിവേദനമായി നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടകന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ആഴങ്ങൾ ആ ആഴങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന് നൽകുന്നതിൽ നാം ആഹ്ലാദം കണ്ടെത്തുക ദൈവത്തിന് നൽകുന്നതിൻ്റെ ആഹ്ലാദം പറഞ്ഞിട്ടാണ് ആ ഭാഗം സദൃശവാക്യക്കാരൻ അവസാനിപ്പിക്കുന്നത് ഒൻപതാം വാക്യം യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക യഹോവയെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക അങ്ങനെ ചെയ്താൽ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിൻ്റെ ചക്കുകൾ വീഞ്ഞ് കവിഞ്ഞൊഴുകും ധനം കൊണ്ട് ധനം കൊണ്ട് യഹോവയെ ബഹുമാനിക്കുന്നത് എങ്ങനെ ദൈവം നൽകിയിട്ടുള്ളതല്ലാതെ നമുക്ക് യാതൊന്നുമില്ല ദൈവം തന്നത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ നാം സന്നദ്ധനാകുമ്പോഴാണ് നമ്മുടെ ധനം കൊണ്ട് നാം ദൈവത്തെ മാനിക്കുക ധനം കൊണ്ട് ദൈവത്തെ മാനിക്കുന്ന ആഴമേറിയ അനുഭവത്തിൻ്റെ മറുതലം എല്ലാ വിളവിൻ്റെയും ആദ്യഫലം ദൈവത്തിരുസന്നിധിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ വളരെ സമ്പന്നനായിരുന്നു ആ സമ്പത്ത് മുഴുവനും അവൻ കൂട്ടിവെച്ചു 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 ലോക്കറുകളിൽ ഈ ലോക്കറുകളിലുള്ള വലിയ സമ്പത്തോടുകൂടെ അവൻ മരിച്ചു സ്വർഗരാജ്യത്തിൽ അവനെത്തി ലോക്കറുകൾ അവൻ അന്വേഷിച്ചു ഈ സമ്പത്ത് മുഴുവൻ ലോക്കറുകളിൽ കണ്ട് അവൻ സ്വർഗരാജ്യത്തിന് ജീവിതം ആസ്വദിക്കുവാൻ കഴിയും എന്ന് കരുതി ലോക്കറിൽ നിന്ന് ചില നോട്ടുകൾ എടുത്തു അവൻ അവിടെ ഏതോ ഒരു ക്രയവക്രിയത്തിനായി കൊടുത്തു കൊടുത്തപ്പോൾ ആ ക്രയവക്രിയത്തിൻ്റെ പറഞ്ഞു ഇതെന്ത് മണ്ടത്തരമാണ് ഈ കറൻസി ഇവിടെ എടുക്കില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിലോ നേപ്പാളിലോ ഭൂട്ടാനിലോ പോയാൽ പോലും ഈ കറൻസി ഓടുക പ്രയാസമാണ് കുറച്ചുകൂടി അപ്പുറത്ത് ചെന്നാലോ ഇറാനിലോ ഇറാഖിലോ ഏതെങ്കിലും രാജ്യത്തിൽ ചെന്നാൽ പിന്നെ ഈ കറൻസി ഉപയോഗിക്കുവാനേ കഴിയുകയില്ല പിന്നെ സ്വർഗരാജ്യത്തിൽ എത്തിയിട്ട് വേറൊരു രാജ്യമായി ഈ രാജ്യത്ത് ഈ കറൻസി ഓടും എന്ന് കരുതുമ കരുതുന്നത് മൗഢ്യമല്ലയോ ആശങ്കാകുലനായി അവൻ താൻ സ്വരൂപിച്ചത് മുഴുവനും കോടികളുടെ സ്വത്ത് മുഴുവനും ഇനി ഉപയോഗശൂന്യമെന്നോ പുഞ്ചിരിയോട് പറഞ്ഞു അതെ നീ ഭൂമിയിൽ സ്വരൂപിച്ചത് അതെത്രമാത്രം കൂട്ടിവെച്ചതായാലും ശരി സ്വർഗരാജ്യത്തിൽ അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തൽ പിന്നെ സ്വർഗരാജ്യത്തിൽ അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള നിക്ഷേപം എവിടെയാണ് അവിടെയാണ് വീണ്ടും ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തത് ദൈവനാമ മഹത്വത്തിനായി നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതാകുന്നു എന്ന് യഹോവയ്ക്ക് നിൻ്റെ ധനം കൊണ്ട് നീ ശുശ്രൂഷ ചെയ്തതെങ്ങനെ യഹോവയായ ദൈവം നിന്നെ നിരന്തരം ഓർമ്മപ്പെടുത്തി അനാഥനായവൻ അപ്പനമ്മമാരുടെ സുരക്ഷിതത്വമില്ലാത്തവൻ അവനെ നീ സഹായിച്ചപ്പോൾ വിധവയായവൾ ഭർത്താവിൻ്റെ സുരക്ഷിതത്വമില്ലാത്തവൾ അവളെ നീ സഹായിച്ചപ്പോൾ ദരിദ്രനായവൻ സമ്പത്തിൻ്റെ സുരക്ഷിതത്വമില്ലാത്തവൻ അവനെ നീ സഹായിച്ചപ്പോൾ പരദേശിയായവൻ ദേശത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയവൻ അവനെ നീ സംരക്ഷിച്ചപ്പോൾ അങ്ങനെ എത്രയോ 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 അനുഭവങ്ങളുടെ മധ്യേ നീ രോഗിയെ പ്രയാസത്തിലിരുന്നവനെ ആരോഗ്യത്തിൻ്റെ സുരക്ഷിതമില്ലാത്തവനെ സഹായിക്കുവാനായി നീ പങ്കുവെച്ചപ്പോൾ നിൻ്റെ ധനം കൊണ്ട് നീ ദൈവി ദൈവത്തെ മാനിക്കുന്ന അനുഭവമായി മാറി ദൈവം നിനക്ക് അനുഗ്രഹങ്ങളെ തന്നപ്പോൾ ആ അനുഗ്രഹങ്ങൾ ദൈവ തിരുസന്നിധിയിൽ തന്നെ തിരികെ കൊണ്ടുവരുന്ന അനുഭവമായി മാറി പെന്തക്കോസ്റ്റിൻ്റെ ഉത്സവം മുതൽ ആദ്യപല പെരുന്നാളിൻ്റെ ഉത്സവങ്ങൾ വരെ ഇസ്രായേൽ മക്കളുടെ ചരിത്രം മുഴുവനും അവർ ദൈവ തിരുസന്നിധിയിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നത് നന്ദി സൂചകമായൊരു കൊണ്ടുവരലായിരുന്നു ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണെന്നുള്ള ആഴമേറിയ നന്ദി സൂചകമായ അനുഭവം അപ്പൻ മകനെ ഓർമ്മപ്പെടുത്തുകയാണ് മകനെ ദൈവ തിരുസന്നിധിയിൽ നീ നൽകുന്നത് ഒരിക്കലും വൃതാവല്ല ദൈവ തിരുസന്നിധിയിൽ നീ നൽകുന്നത് ഒരിക്കലും നഷ്ടമാവുകയുമില്ല പോലെ തന്നെ അനുഗ്രഹിക്കുന്നവനായൊരു ദൈവം നമ്മുടെ ദൈവം നിൻ്റെ കളപ്പുരകളിൽ നിന്ന് നീ നൽകിയാൽ കളപ്പുരകളിൽ ഒരിക്കലും കുറവ് വരാതെ വണ്ണം സമൃദ്ധിയായി സംരക്ഷിക്കുവാൻ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട് നിൻ്റെ ചക്കുകളിൽ നിന്ന് നീ നൽകിയാൽ ചക്കുകളിൽ വീഞ്ഞ് എന്നും കവിഞ്ഞൊഴുകുമാർ നൽകുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് ആ അപ്പൻ മകനോട് പറയുകയാണ് നൽകുക നിൻ്റെ ധനം കൊണ്ട് നീ ദൈവത്തെ മാനിക്കുക ആധിപലം കൊണ്ട് നീ ദൈവത്തെ മാനിക്കുക അങ്ങനെ മാനിച്ചാലോ കുറവുകളില്ലാതെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നൊരു ദൈവം നിന്നെ സമാധാനത്തോടെ തണുപ്പോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ സഹായിക്കുന്നൊരു ദൈവം നിരന്തരം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ആ അപ്പൻ മകനെ മറക്കരുതേ എന്ന് പറഞ്ഞ് ആ പ്രിയ മകനോട് പറഞ്ഞ അതേ അനുഗ്രഹ വാക്കുകൾ ദൈവ തിരുസന്നിധിയിൽ നൽകുക ദൈവാനുഗ്രഹം പ്രാപിക്കുക എന്ന ആ അപ്തവാക്യം എനിക്കും നിങ്ങൾക്കും സാർത്ഥകമായ അനുഭവം ആകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ നമുക്ക് ഈ ധ്യാനം ഇനിയും തുടരാം ആമീൻ